അപ്പൊ ഈ സർക്കാർ ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് സ്വയം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇത് മുഖ്യമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരും അറിഞ്ഞിട്ട് തന്നെയാണോ പറയുന്നത് എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി ഇന്നലെ വലിയ ഡയലോഗൊക്കെയാണ് അടിച്ചത്. കേരളത്തിനിപ്പോ മാസ് ഡയലോഗുകളുടെ കാലമാണ്. 10 ദിവസം ഇവരെ ആരെയും കണ്ടിട്ടില്ല. 200 കോടി നഷ്ടം വന്നു എന്നാണ് അദാനിയുടെ ഗ്രൂപ്പുകാർ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരെ ആക്രമിക്കുന്നു, പോലീസ് സ്റ്റേഷൻ തല്ലി തകർക്കുന്നു, അവിടെ പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു. 10 ദിവസം കാണാതിരുന്ന ആൾക്കാർ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഏത് വേഷമിട്ട് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ വിടില്ല. അപ്പം മുഖ്യമന്ത്രി ഈ മാസ് ഡയലോഗുകൾ അവസാനിപ്പിക്കണം. ആ മുഖ്യമന്ത്രിയുടെ മാസ് ഡയലോഗിന് പകരം പ്രതിപക്ഷ നേതാവിന്റെ മാസ് ഡയലോഗ്, ഇതൊക്കെ കേട്ടിട്ട് കൈയടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ എക്കാലവും ഉണ്ടാകും എന്നുള്ള ധാരണയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ തുടർ നടപടി എന്താണെന്നുള്ളതാണ് പിന്നെ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവിതം സുരക്ഷിതത്വത്തിനും ഉറപ്പുവരുത്താൻ കഴിയാത്ത ആൾക്കാർ ഭരണത്തിൽ എന്തിന് തുടരുന്നു അവർ രാജിവെക്കണം. ഗവർണർക്ക് പോയിട്ട് രാജിക്കത്ത് എഴുതി കൊടുക്കണം. ഞങ്ങൾക്ക് ക്രമസമാധാന പാലനം നടത്താൻ സാധിക്കുന്നില്ല. ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രസംഗക്കിടയിൽ ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി, അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി മാസ് ഡയലോഗുകൾ അടിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ, ആ ചുമതലകളാണ് നിറവേറ്റേണ്ടത്. മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്യുന്നത് ക്രമസമാധാന പാലനമല്ല, ഇപ്പൊ ചെയ്യുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ എങ്ങനെ സ്വന്തം ബന്ധുക്കളെ നിയമിക്കാം, 2, ഗവർണറെ എങ്ങനെ അപമാനിക്കാം. ഇപ്പൊ ഇന്നലെ ഗവർണർ കത്തെഴുതിയെന്ന് പറഞ്ഞിട്ടൊരു കത്ത് പുറത്തുവിട്ടു. ഞാൻ ആ കത്തിന്റെ വിവരം അന്വേഷിച്ചു. ഇപ്പൊ കത്ത് രാജ്ഭവനിൽ ആര് ഒരു കത്ത് ചെന്ന് കൊടുത്തു കഴിഞ്ഞാലും രാജ്ഭവൻ നടപടിയെടുക്കേണ്ടതല്ലാത്ത ഏത് വിഷയമാണെങ്കിലും ഗവർണർ അത് ബന്ധപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുക്കും. അത് നിങ്ങൾ പോയി കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും പേടിച്ച് ഗവർണർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടക്കുന്ന ഈ ദുഷ്പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുക. അതിൽ നിന്ന് മാധ്യമങ്ങളെങ്കിലും വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറണം. ഈ ഗവർണർ എഴുതിയ കത്തിൽ, ഗവർണർ അയച്ച കത്ത്, എനിക്ക് എന്നെ കണ്ട് കേരളത്തിലെ BJP നേതാക്കന്മാരൊരു നിവേദനം തന്നിരിക്കുന്നു. അവർ പറയുന്നത് കേരളത്തിലെ പോലീസ് അവർക്കെതിരായിട്ട് വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നു, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നു, ആസ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ, ഉചിതമായ നടപടിയെടുക്കണം. ഇതെവിടെ എന്താ ശുപാർശ? അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളെ അടക്കം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണർക്കെതിരായിട്ട് പ്രചാരവേല നടത്താൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടപ്പോ ആ പരാജയപ്പെട്ട സ്ഥിതിയിൽ അവർ രാജിവെച്ചു പോകലേ വേണ്ടത്. ഇനി കേരളത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, അതാണ് വേണ്ടത്. ഈ വിഴിഞ്ഞത്ത് ഈ തീവ്രവാദശക്തി ഇടപെടൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു? തീവ്രവാദ ശക്തികൾ ഉണ്ട് എന്ന് ദേശാഭിമാനി പത്രമാണ് പറയുന്നത്. ആന്റണി രാജു പറയുന്നു ബാഹ്യ ഇടപെടലില്ല. ആന്റണി രാജു ദേശാഭിമാനി കള്ളപ്രചരണം നടത്തുകയാണെന്ന് പറയട്ടെ. ദേശാഭിമാനി കൊടുത്തിട്ടുള്ള പടങ്ങളിൽ ആന്റണി രാജുവിന്റെ സഹോദരന്റെ പടമുണ്ട്. ദേശാഭിമാനി കൊടുത്ത പടത്തിൽ ഒരു KV ബിജു, ആ KV ബിജുവിന്റെ പടം പണ്ട് ദേശാഭിമാനി പറഞ്ഞത് സംയുക്ത കിസാൻ മോർച്ച സമരത്തിന്റെ നേതാവായിട്ടുള്ള ആളെ BJP ആക്രമിച്ചു എന്നാണ്. അയാളെ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെ കാലമായിട്ട് എനിക്കറിയാം, അയാൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെന്ന് കർഷക നേതാവ് എന്ന് പറയുന്ന CPMന്റെ അഖിലേന്ത്യ നേതാവ് സ്വയം പ്രസ്താവന ഇറക്കി ഈ തിരുവനന്തപുരത്തെ മുഴുവൻ പത്രങ്ങളിലും എത്തിച്ചു. ഇപ്പൊ അവരൊക്കെ തീവ്രവാദികളായി. ആന്റണി രാജു പറയുന്നതാണോ സത്യം, ദേശാഭിമാനി പറയുന്നതാണോ സത്യം എന്ന് ആദ്യം മുഖ്യമന്ത്രി തീർപ്പുണ്ടാക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ കേരളത്തിന്റെ വികസനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് പരിഹാരം കണ്ടെത്താൻ സർക്കാർ മുൻകൈ എടുക്കണം. വൈദ്യർക്കെതിരെ തുടർച്ചയായി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അക്രമം നടത്തിയ ആളുകളെ സ്റ്റേഷൻ ജാമ്യത്തിന് വിടുന്നുണ്ട്.
ഇതെന്താണ് ഗവൺമെന്റിന്റെ നയം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അക്രമം നടത്തി പോലീസുകാർക്ക് പരിക്കേൽപ്പിച്ച ആളുകളെ ശേഷം ജാമ്യത്തിന് വിട്ടയക്കുന്നു. ശബരിമലയിൽ നാമജപം നടത്തിയതിന് ജാമ്യമില്ലാത്ത വകുപ്പ് ചാർജ് ചെയ്യുന്നു. അപ്പൊ ഈ സർക്കാരിന്റെ നയം എന്താണ്? അതല്ലേ പറഞ്ഞത്, മടിയിൽ കനമില്ലാത്തവൻ എന്തിനാ വഴിയിൽ ഭയക്കുന്നത്? അന്വേഷിച്ചാൽ, ലോകായുക്ത അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലെങ്കിൽ ലോകായുക്ത അന്വേഷിച്ചോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്? അതിനർത്ഥം എന്താ? ഈ പി പി ഇ കിറ്റ് വാങ്ങിയ കാര്യത്തിൽ വലിയ അഴിമതി നടന്നു എന്നാണ്. കേരളത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അവതരിച്ച പുണ്യ ജന്മമാണെന്നാണ് ഇത്രയും കാലം പ്രചരിപ്പിച്ചിരുന്നത്. ഇപ്പൊ പറയാ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഈ സർക്കാരിന്റെ പ്രചാരവേലയായിരുന്നു കോവിഡ് പ്രതിരോധം എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. കോവിഡ് പ്രതിരോധത്തിൽ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കേരളം അങ്ങേയറ്റത്തെ പരാജയമായിരുന്നു അന്നൊക്കെ പറഞ്ഞത് മുരളീധരൻ ഇതൊന്നും അറിയില്ല എന്നാണ്. ഇപ്പൊ വസ്തുതകൾ പുറത്തു വരുന്നു. വരട്ടെ, കേന്ദ്ര സർക്കാർ അല്ല, കേന്ദ്ര സർക്കാർ കേന്ദ്ര സേവനം അവകാശപ്പെടുമ്പോ ആദ്യം മുഖ്യമന്ത്രി പിന്നെ മുഖ്യമന്ത്രി എന്തിനാണ്? കേന്ദ്രം ഭരിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് കേന്ദ്രം ഭരിക്കണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നരേന്ദ്രമോദി കേരളത്തിൽ ഇടപെടുന്നു, അനാവശ്യമായിട്ട് ഇടപെടുന്നുവാണ് ഇത്ര ദിവസം പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്ന് ആദ്യം അദ്ദേഹം പറയട്ടെ. വിമോചന സമരം ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ മുന്നറിയിപ്പ്. ഞാൻ അങ്ങനെ വിമോചന സമരത്തിനാണ്.